മധ്യപ്രദേശിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി. കോവിഡ് പ്രതിസന്ധിക്കിടയിലും ഉപതെരഞ്ഞെടുപ്പിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുന്ന മധ്യപ്രദേശ് കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ കൂട്ടമായി BJP ചേർന്നു. സംസ്ഥാനത്തെ ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കളാണ് പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. ഉപതെരഞ്ഞെടുപ്പിന് മുൻപായുള്ള ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസ് പാർട്ടിയെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരത്തെയും ഇത്തരത്തിൽ സ്വന്തം നേതാക്കളിൽ നിന്ന് അടി ലഭിച്ചിട്ടുണ്ട്. 2 മാസങ്ങൾക്ക് മുൻപ് ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിന്റെ 22 MLA മാരുമായിട്ടാണ് BJPയിലേക്ക് പോയത്. ഇതോടെ കമൽനാഥ് സർക്കാർ താഴെ വീണു. ഇതിന് തൊട്ടു പിന്നാലെ സച്ചിൻ പൈലറ്റ് BJPയിൽ ചേരുമെന്ന തരത്തിൽ നേരത്തെ അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. പിറകെ കോൺഗ്രസിൽ നിന്ന് നേതാക്കളുടെയും പ്രവർത്തകരുടെയും വലിയ ചോർച്ച തന്നെ ഉണ്ടായി എന്ന് പറയാം. ഏറ്റവും ഒടുവിൽ 30 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് പുറത്താക്കി. കൂടാതെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മനു അഭിഷേക് സിംഗിയും BJPയിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം തത്വമയ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ BJP പാളയത്തിൽ മനു അഭിഷേക് സിംഗി എത്തുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നിരവധി കോൺഗ്രസ് നേതാക്കളാണ് BJPയിലെത്തിയത്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരിക്കലും കുടുംബാധിപത്യ വാഴ്ചയിൽ നിന്ന് അണുവിട മാറാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാണ്. സോണിയാഗാന്ധിയും രാഹുലും അടങ്ങുന്ന കുടുംബവാഴ്ചയിൽ നിന്ന് പുറത്തു വരുന്നവരാണ് BJPയിലേക്ക് ചേക്കേറുന്നത്. അതുവരെ നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ തച്ചുടച്ചാണ് നേതാക്കൾ എത്തുന്നത്. എന്നാൽ മറ്റു കോൺഗ്രസ് നേതാക്കളാകട്ടെ കോവിഡ് കാലത്ത് നേതൃത്വത്തിൽ നിന്ന് പിന്നോക്കം പോയ രാഹുൽ ഗാന്ധിയെ മുൻനിരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലുമാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് തെളിയുകയാണിപ്പോൾ. കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നിർബാധം തുടരുകയാണ്. ഇപ്പോഴിതാ ഇൻഡോർ ജില്ലയിലെ സൻവീർ നിയമസഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ BJP ചേർന്നിരിക്കുന്നു. തൊട്ടു പിന്നാലെ കോൺഗ്രസിന്റെ കർഷക തൊഴിലാളി യൂണിയനിലെ നേതാക്കളും BJPയിൽ ചേർന്നു. മാർക്കറ്റിംഗ് പ്രസിഡന്റ് നക്ജിറാം താക്കൂർ, സാമൂഹ്യ പ്രവർത്തകനായ ഹുക്കും സിംഗ് പട്ടേൽ, ഇൻഡോർ കർഷക കോൺഗ്രസ് പ്രസിഡന്റും ഓം സേട്ട് എന്നിവരും BJPയിൽ ചേർന്നു. BJPയിലേക്ക് എത്തിയവരെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനും BJP സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മയും ചേർന്ന് സ്വീകരിച്ചു. BJPയിലെത്തിയ കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയുടെ കാവി പുതപ്പിച്ചാണ് സ്വീകരിച്ചത്. നിലവിൽ ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയായ തുൾസിറാം സ്തിലാവത്താണ് കോൺഗ്രസ് നേതാക്കളെ BJPയിൽ എത്തിക്കുന്നതിനുള്ള ചരടുവലികൾ നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണെന്നും ഇത് ഇനിയും തുടരുമെന്നും തുൾസിറാം സിലാവത്ത് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇതൊരു തുടക്കം മാത്രമാണ്. കോവിഡിന്റെ പശ്ചാത്തലത്തിലും ലോക്ക്ഡൌൺ കാരണം നിരവധി കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ടില്ലെന്നും ലോക്ക്ഡൌണിന് ശേഷം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം BJPയിൽ ചേരുമെന്നുമാണ് സിലാവത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മധ്യപ്രദേശിൽ കോൺഗ്രസ് ഇനിയും വിയർക്കും. മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലായിരുന്നു കോൺഗ്രസ്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപെയുള്ള കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്കേറ്റ വലിയ അടിയായിരിക്കുന്നു എന്നതിൽ സംശയമില്ല. വെബ്ഡെസ്ക്, തത്വമയ ന്യൂസ്.